അതെ അതെ, നെക്സ്റ്റ് മന്ത് ബാംഗ്ലൂർ വെച്ചാ ക്ലബിന്റെ ആനുവൽ ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ഞാനാ. ഞാൻ അതിന്റെ തിരക്കിലാണ്. ഇനി മിണ്ടിയാ തന്നെ കളക്ടറെ പുളുത്താൻ നിന്റെ പോലീസിലൊരു മറ്റവനും വരില്ലടി. തനിക്ക് എന്താ വേണ്ടത്? സുനാമി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുവിട്ട 30 ലോഡ് അരിയാ നിന്റെ അമ്മാവൻ സുനാമി പോലെ അടിച്ചു മാറ്റിയത്. ആ ഗോഡൗൺ റെയ്ഡ് നടത്തണം, അതിനുവേണ്ട പോലീസും വേണം. പോലീസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കേന്ദ്രമന്ത്രിമാര് കുടുംബവും കൊച്ചി കായലിൽ പണ്ടാറടങ്ങാൻ വരണേ. നീ എന്തിനാണ് കിടന്ന് തുള്ളണേ? മന്ത്രിസംഘത്തിൽ ഡോബിയും ശൗരക്കാരനും ഇല്ലാത്തതുകൊണ്ടാണ് നിനക്കും നിന്റെ മറ്റവന്മാർക്ക് നിന്നു തിരിയാൻ സമയമില്ലാത്തത്. പെങ്ങളെ, ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്നെപ്പോ കാണത്തിന് ചന്തണ്ട്. സൂക്ഷിക്കണേ, കേന്ദ്രമാര് മോശക്കാരല്ല, തക്കം കിട്ടിയ പേടിപ്പിക്കും. ഒന്ന് കണ്ണടച്ചു കൊടുത്താ നിന്റെ ഈ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നക്ഷത്രത്തിനാണ് ഇനിയും കൂടും. നീ നിന്റെ സൈന്യം വരണ്ടടി. ഒരു വടിക്കുള്ള പട്ടാളം എന്റെ അടുത്തുണ്ട്, നക്ഷത്രം ഇല്ലാന്നുള്ളൂ. യൂണിഫോം കാക്കന്യ ഓട്ടോറിക്ഷ പട്ടാളം. കളക്ടർ ഒന്ന് നിന്നെ, വാട്ട് ഡു യു തിങ്ക് ഓഫ് മീ? എങ്ങനെയാണ്, അങ്ങാടി സിനിമയിലെ ജയൻ വി ആർ നോട്ട് ബഗേഴ്സ് എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങിച്ച പോലെ എനിക്ക് നിന്നോട് 2 ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞ് കയ്യടി പഠിക്കാൻ എനിക്ക് സമയമില്ലടി. പോട്ടെ, അടി മുട്ട കണ്ണാടി ഗൽബാൻ, നീ എന്റെ സൈനബ. എന്താ ഇവിടെ കാര്യം? ഒന്ന് സെർച്ച് ചെയ്യണം. പറ്റില്ലെങ്കിലോ? അളിയോ, എന്താ പറയണേ? നമ്മളെ ഓട്ടോറിക്ഷയിൽ കുറച്ച് തല്ലു വന്നിട്ടില്ലേ, അത് കിട്ടാണ്ടാവും പോകൂല. അന്ന് കൊടക്കല്ലേ? പിന്നല്ലേ, ലോകനാഥന്റെ ധീരമായ പ്രവൃത്തിയാണ് ഈ പൂഴ്ത്തിവെപ്പ് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത്. നിലവിലുള്ള എല്ലാ നിയമചട്ടങ്ങളെയും മറികടന്നാണ് ലോകനാഥൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് മുതിർന്നത്. പൊളിറ്റിക്കൽ മാഫിയയും പോലീസും തമ്മിലുള്ള തെറ്റായ ബന്ധത്തിന് ശക്തമായ തിരിച്ചടിയായി IAS-കാരന്റെ ധീരമായ ഈ പ്രവൃത്തി. അടിയനൊന്ന് മുഖം കാണിച്ച കൊള്ളാമെന്നുണ്ട്, കനിവുണ്ടാകണം. എന്താണെന്ന് അറിയില്ല കുട്ടിയെ, ഗ്രഹനില ഒന്നും അറിയണമെന്ന് എനിക്കൊരു തോന്നല്. രാഹുവിന്റെ കേതുവിന്റെ വല്ല അപഹാരം ഉണ്ടെങ്കിൽ പരിഹാര ക്രിയ ചെയ്യണല്ലോ. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പാടത്തിന്റെ അമ്മാവൻ നല്ലൊരു പ്രശ്നക്കാരനാണെന്ന്. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? പോകാം, പക്ഷെ എന്റെ കൂടെ വരണ്ടി വരും. വായിച്ചു നോക്ക്.
മനസ്സിലായില്ലേ? നിന്റെ അമ്മാവന്റെ കയ്യിൽ ഇരട്ട തലയടിക്കാനുള്ള കോർട്ട് ഓർഡറാ. എനക്ക് പിരാന്താവണുണ്ട്. അടിവരുമ്പോ തന്നെ അവൻ മൂർച്ച വെച്ചെടുക്കണത്. കക്കയും കളിച്ച് കുന്ത്രാണ്ട് ചിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക് വേഗം. ചതിച്ചു എന്നാ തോന്നണത്.